നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. സി പി എം പാർട്ടി ഓഫീസിൽ വെച്ച് യുവതി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പരാതി. പാലക്കാട് ചെർപ്പുളശ്ശേരി സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്നാണ് യുവതി പോലീസിന് പരാതി നൽകിയത്. പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി പ്രസവിച്ചു. യുവതിയുടെ പരാതിയിന്മേൽ മങ്കര പോലീസ് അന്വേഷണം തുടങ്ങി. മാർച്ച് 16 ഉച്ചയ്ക്ക് 1 മണിയോടെ മണ്ണൂർ നഗരപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ആരോപണ വിധേയനായ യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. സി പി എം പോഷക സംഘടനാ പ്രവർത്തകരായിരുന്ന ഇരുവരും ചെർപ്പുളശ്ശേരിയിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മാഗസിൻ തയ്യാറാക്കിന്റെ ഭാഗമായി പാർട്ടി ഓഫീസിലെ യുവജന സംഘടനയുടെ മുറിയിലെത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ മൊഴിയെന്നാണ് റിപ്പോർട്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. തിരുവല്ല സി ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊച്ചിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കവിത മരിച്ചത്. രക്തസമ്മർദ്ദം കുറയുകയും അണുബാധയുണ്ടാവുകയും ചെയ്തതാണ് മരണകാരണമായത്. ഈ മാസം 12 തിരുവല്ലയിൽ നടുറോഡിൽ വെച്ച് കവിതയെ സഹപാഠിയായിരുന്ന അജിൻ റജി മാത്യു കത്തികൊണ്ട് കുത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 8 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു കവിത. അണുബാധ കൂടിയത് മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ബാലക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈനിക നിയന്ത്രണങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട്. ആയുധം ഘടിപ്പിച്ച ആളില്ലാ വിമാനങ്ങൾ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിന്യസിച്ചതായി ബി എസ് എഫ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഉറി, പൂഞ്ച്, രജൌറി, നഷേര, സുന്ദർബനി എന്നിവിടങ്ങളിലടക്കം നിരവധിയിടങ്ങളിൽ ആയുധം പിടിപ്പിച്ച ആളില്ലാ വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ത്യൻ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച നിരവധി പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടതായും റിപ്പോർട്ട് പറയുന്നു. പാകിസ്ഥാന്റെ ഒരാളില്ലാ നിരീക്ഷക വിമാനം അടുത്തിടെ ഗുജറാത്തിൽ വെടിവെച്ചിട്ടിരുന്നു. അതിർത്തിയിൽ പാകിസ്ഥാൻ ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചതായി വ്യോമസേന അടക്കമുള്ള സൈനിക വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതായും ബി എസ് എഫ് വ്യക്തമാക്കി. നീരവ് മോദിക്ക് ജാമ്യമില്ല. ജയിലിൽ കൂട്ടനായുള്ളത് അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കയായ ജാബിർ മോത്തി. പാകിസ്ഥാനിയായ മോത്തിയെ അമേരിക്കയ്ക്ക് കൈമാറുന്നതിനായാണ് ലണ്ടനിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ ലണ്ടനിലെ കോടതി തള്ളിയതിനെ തുടർന്നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്ന മാർച്ച് 29 സൗത്ത് ലണ്ടനിലെ ജയിലിൽ കഴിയേണ്ടി വരിക. ഉയർന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത കുറ്റവാളികൾക്ക് വേണ്ടിയുള്ള ഹെർമ ജസ്റ്റിസ് ജയിലിൽ ബി കാറ്റഗറിയാണ് നീരവ് മോദിയുടേത്. വെസ്റ്റ്മിൻസ്റ്റർ കോടതിയാണ് നീരവ് മോദിക്ക് ജാമ്യം നിഷേധിച്ചത്. ജാമ്യത്തിന് വേണ്ടി നീരവിന്റെ അഭിഭാഷകൻ ശ്രമിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാൽ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ജിൻസൺ ജോൺസൺ, മുഹമ്മദ് അനസ്, പി കുഞ്ഞു മുഹമ്മദ്, ജിത്തു ബേബി, എം പി ജാബിർ, പി യു ചിത്ര, ജിസ്ന മാത്യു, വി കെ വിസ്മയ എന്നിവർ ഇടം പിടിച്ചു. 1500, 800 മീറ്ററുകൾ ജിൻസൺ മത്സരിക്കും. 25 പുരുഷന്മാരും 26 വനിതകളും അടക്കം ടീമിൽ 51 താരങ്ങളാണുള്ളത്. 4 പാദങ്ങളിലായി നടന്ന ഇന്ത്യൻ ഗ്രാൻഡ് പ്രീയിലെയും പട്യാലയിൽ നടന്ന ഫെഡറേഷൻ കപ്പിലെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടീം തിരഞ്ഞെടുത്തത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.